ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഒരു വലിയ ആവോലി ഫിഷാണ് എടുത്തത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ച ഫിഷാണ്. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫിഷിലേക്ക് തേച്ച് കൊടുക്കാം. മസാല തേച്ച് 1.5 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം പൊരിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്തെടുക്കാം, ചെറുതാക്കി കട്ട് ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.